ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ പഠന നിലവാരം ഉറപ്പുവരുത്താൻ അധ്യാപകൻ പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. ഇനി മുതൽ പരീക്ഷകൾക്ക് എല്ലാ കുട്ടികൾക്കും ഒരേ ഗ്രേഡ് ആയിരിക്കും നൽകുക. മുഴുവൻ കുട്ടികൾക്കും ലഭിക്കുന്ന മാർക്കിൻ്റെ ശരാശരി കണ്ട് ആ ഗ്രേഡ് എല്ലാവർക്കും നൽകും. എല്ലാവരെയും തുല്യരായി കാണുന്നതുകൊണ്ട് കുട്ടികൾ കൂടുതൽ ആവേശത്തോടെ പഠിച്ച് മാർക്ക് സ്വന്തമാക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആദ്യ പരീക്ഷയുടെ ശരാശരി ബി ഗ്രേഡ് എല്ലാവർക്കും ലഭിച്ചു. പഠിക്കാത്തവർക്ക് സന്തോഷവും പഠിച്ചവർക്ക് വിഷമവും തോന്നി. അടുത്ത പരീക്ഷയിൽ മിടുക്കർ വിചാരിച്ചു, ഞാൻ കഷ്ടപ്പെട്ടിട്ട് അവർ മാർക്ക് വാങ്ങേണ്ട. ഉഴപ്പന്മാർ ചിന്തിച്ചു, പഠിച്ചില്ലേലും മാർക്ക് കിട്ടും, അതുകൊണ്ട് ഒട്ടും പഠിക്കണ്ട. അങ്ങനെ അടുത്ത പരീക്ഷയുടെ ശരാശരി സി ഗ്രേഡ് ആയി. രണ്ട് പരീക്ഷയും കൂടി കഴിഞ്ഞപ്പോൾ അത് ഇ ഗ്രേഡ് ആയി. എല്ലാവരും തോറ്റു. അവരവർ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമാകണം ഓരോരുത്തർക്കും ലഭിക്കേണ്ടത്. ഒന്നും ചെയ്തില്ലെങ്കിലും ജീവിക്കാം, ഒന്നും ചെയ്തിട്ടും കാര്യമില്ല എന്നീ ചിന്തകൾ സമൂഹത്തെ മുന്നോട്ട് നയിക്കില്ല. തക്കതായ പ്രതിഫലമാണ് ഓരോരുത്തരുടെയും കർമ്മശേഷി പുറത്തു കൊണ്ടുവരുന്നത്. മറ്റുള്ളവർ പണിയെടുക്കുന്നതിലൂടെ എനിക്കും വളരാം എന്നത് വികലമായ മാനസികാവസ്ഥയാണ്. എൻ്റെ പ്രയത്നത്തിൻ്റെ നേട്ടങ്ങൾ എൻ്റെ അനുവാദം കൂടാതെ തന്നെ മറ്റുള്ളവർ കൊണ്ടുപോകും എന്ന ചിന്ത ക്ഷണിച്ചു വരുത്തുന്നത് നിഷ്ക്രിയതയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായും പങ്കുവെക്കാൻ പറ്റില്ല. പ്രയത്നം വ്യക്തിപരമാണെങ്കിൽ പ്രതിഫലവും വ്യക്തിനിഷ്ഠമാകണം. തുല്യത പോലെ പ്രധാനപ്പെട്ടതാണ് അർഹതയും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ ആങ്കറിംഗ് പരിശീലിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. നിങ്ങൾ നേടിയ സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വീണ്ടും വരിക. സന്തോഷത്തോടെ 5 മിനിറ്റ് ചിരിക്കുക. 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ചൂടാക്കി തണുപ്പിച്ച വെള്ളം വേണ്ടുവോളം കുടിക്കുക. ക്ഷമ ശീലമാക്കുക. പോഷകമൂല്യങ്ങൾ ധാരാളമുള്ള സമീകൃതാഹാരം കഴിക്കുക. മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ ദിവസവും 10 മിനിറ്റ് വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.